നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു പണമായിട്ട് സംബന്ധിച്ച് നാല് പേഴ്സണാലിറ്റീസ് ഉണ്ട് നമ്മുടെ ഇടയിൽ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ എല്ലാവരും ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും മിക്കപ്പോഴും. ഇപ്പോൾ മിക്കവർക്കും മിക്സ് ആയിട്ടുണ്ടാകും, പക്ഷേ എന്നിരുന്നാലും ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ്. അതിന് കാരണങ്ങൾ പലതാണ്. ഒന്ന്, നമ്മൾ ജനിച്ച് വളർന്ന ഒരു ചുറ്റുപാട്, നമ്മുടെ പാരൻസിൽ നിന്ന് കിട്ടിയ ഇൻഫ്ലുവൻസ്, അതേപോലെ തന്നെ നമ്മൾ പിന്നെ വളർന്ന് വന്നപ്പോൾ ഉള്ളൊരു ചുറ്റുപാട്. മിക്കപ്പോഴും ഇത്തരം പേഴ്സണാലിറ്റികൾ പിടിക്കുന്നത് നമ്മൾ ജനിച്ച് ഒരു 7 വർഷത്തിന് മുന്നേ നമുക്ക് ഈ ഒരു പേഴ്സണാലിറ്റി വന്നിട്ടുണ്ടാകും. ഈ 7 വർഷത്തിന് മുന്നുള്ള നമ്മുടെ അനുഭവങ്ങളായിരിക്കും ഇത്തരം പേഴ്സണാലിറ്റികൾ ഡെവലപ്പ് ചെയ്യാൻ കാരണം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനൊക്കെ കണ്ടിട്ടുണ്ടാകും. അത്തരം കാര്യങ്ങളിൽ നിന്നും ഈ പേഴ്സണാലിറ്റികൾ വരാനായിട്ട് കാരണമുണ്ടാകും. അപ്പോൾ കൂടുതലും നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, എൻവയോൺമെൻറ്റിൽ കൂടെയാണ് നമുക്ക് ഇത്തരം പേഴ്സണാലിറ്റീസ് കിട്ടാനായിട്ടുള്ള കാര്യം. ഇത് എല്ലാവരും അവരവരുടെ പേഴ്സണാലിറ്റിയാണ്, അതിൽ യാതൊരു വിധ തെറ്റും ശരിയൊന്നുമില്ല. അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് വേണ്ട രീതിയിൽ നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യാനേ ഉള്ളൂ ഇതിൽ ചെയ്യാവുന്നത്. അപ്പോൾ നാല് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പേഴ്സണാലിറ്റീസ് സേവേഴ്സ്, ഭയങ്കര സേവ് ചെയ്യുക എന്നുള്ള മെൻറ്റാലിറ്റി ആയിരിക്കും. മണി സേവേഴ്സ് എന്ന് വേണമെങ്കിൽ ഇവരെ പറയാം. പണം സേവ് ചെയ്യുക, പണം സേവ് ചെയ്യുക എന്ന് മാത്രമേ ഇവർക്ക് ചിന്തയുണ്ടാവുള്ളൂ. എങ്ങനെ പിശുക്കുക, എങ്ങനെ സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വല്ലയിടത്തും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മീല് സ്കിപ്പ് ചെയ്യുക, അങ്ങനെ പണം എങ്ങനെ ലാഭിക്കുക എന്നുള്ളു. ഇപ്പോൾ ഒരു മൂവിക്ക് പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ബ്രേക്കിൻ്റെ ടൈമിൽ അവിടുന്ന് എന്താ പറയുക, ആ മൂവി ഹാളിൽ നിന്ന് നമ്മൾ ഒന്നും വാങ്ങത്തില്ല, കാരണം പൈസ കൂടുതലാണല്ലോ. പുറത്ത് വന്നിട്ട് കഴിക്കുക എന്നൊക്കെ വിചാരിക്കും. ഇനി യാതൊരു വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈമിലാണെങ്കിലും വളരെ റിസ്ക് കുറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ഏർപ്പെടുള്ളൂ. എപ്പോഴും ഷുവർ ഷോട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പോകുള്ളൂ. ഡീറ്റെയിൽസ് മൊത്തം എടുത്തിട്ട് എല്ലാം പഠിച്ചിട്ട് അത്ര ഉറപ്പുണ്ടെങ്കിലേ ചെയ്യത്തുള്ളൂ. റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യണത് കൂടുതലും FD പോലത്തുള്ള കാര്യങ്ങളിൽ. അവർക്ക് മനസ്സിലാവണം ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ ഇത്ര കിട്ടും, മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊരു ചിന്തിക്കുക പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ ടൈപ്പായിരിക്കും. കേൾക്കാൻ പോലും അവർ ചിലപ്പോൾ തയ്യാറാവണമെന്നില്ല. അപ്പോൾ ഇത്തരം ആളുകൾക്ക് പറ്റിപ്പോണെന്ന് വെച്ചാൽ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും വളരെ ലോ റിസ്ക് ആയിട്ടുള്ള, ലോ റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവർ നല്ലൊരു ലൈഫ് സ്റ്റൈല് ചിലപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല. അപ്പോൾ അവർ എപ്പോഴും പിശുക്ക് ജീവിക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് വേണ്ടി തന്നെ നല്ലൊരു രീതിയിലുള്ള രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രീതിയിലേക്ക് അല്ലെങ്കിൽ സേവിങ്ങിൻ്റെ രീതിയിൽ പോകുമ്പോൾ കൂടുതലും സേവിങ്സിനായിരിക്കും പ്രാധാന്യം, ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രാധാന്യം ഉണ്ടാവില്ല. യാതൊരു വിധത്തിലും റിസ്ക് എടുക്കത്തില്ല. അപ്പോൾ ഇവർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് ചെയ്യേണ്ട കാര്യം ഒന്ന്, കുറച്ചും കൂടിയും പഠിക്കുക, എന്നിട്ട് കുറച്ചും കൂടിയും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റിൽ റിസ്ക് ഉണ്ട്. അപ്പോൾ റിസ്ക് അനുസരിച്ചിട്ട് ഗോള് സെറ്റ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള റിസ്ക് എടുത്ത് ഓരോ ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യേണ്ടത്. അപ്പോൾ മെയിനായിട്ട് അവരെ വളരെ നന്നായിട്ട് മനസ്സിലാക്കുക, അവരുടെ ഗോളും കാര്യങ്ങളും ഫിക്സ് ചെയ്യുക, എന്നിട്ട് ടൈം ഹോറിസോൺ കൂടുതലുള്ളതിൽ റിസ്ക് എടുത്തിട്ട് കൂടുതൽ ഇക്വിറ്റി ടൈപ്പിലേക്ക് മാറുക. എന്നാൽ സേവിങ്സിന് എമർജൻസി ഫണ്ട് എത്രയാണ് അത് മാത്രം മാറ്റി വയ്ക്കുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവർ സേവേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എത്ര സേവേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ പറയാം. പിന്നെ ഏറ്റവും ടിപ്പിക്കലായിട്ടുള്ള കാര്യം വെച്ചാൽ ഇവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ FD കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇവർക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല. പിന്നെ ചിലപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് മണി സേവേഴ്സ് പേഴ്സണാലിറ്റിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ മണി സ്പെൻഡേഴ്സ്, ഇത് രണ്ടാമത്തെ കൂട്ടത്തിൽ. മണി സ്പെൻഡേഴ്സ് എത്ര പേരുണ്ടെന്ന് നമ്മുടെ കമൻറ്റിൽ പറയാം. ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവർക്ക് എപ്പോഴും സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നാലേ ഒരു മനസമാനം കിട്ടുള്ളൂ. ഇവർക്ക് എപ്പോഴും ലൈഫ് സ്റ്റൈൽ കൂടിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും എപ്പോഴും എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വേറൊരു ഹോബി ആയിരിക്കും. സേവേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സേവേഴ്സ് ഒരിക്കലും സ്പെൻഡ് ചെയ്യാൻ താല്പര്യം കാണിക്കില്ല, ഇവർക്ക് സ്പെൻഡ് ചെയ്യാനേ താല്പര്യം കാണിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവർക്ക് അടുത്ത മാസം സാലറി വരുന്നേക്കാളും മുന്നേ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അടുത്ത മാസം സാലറി ചെയ്യുമ്പോൾ ജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റിന് പോകാനേ മാത്രം പറ്റുള്ളൂ. എങ്ങനെയായാലും ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലിൻ്റെ മിനിമം എന്താ പറയുക, അതിൻ്റെ ലിമിറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ കുറേ ഹോബീസ് ആയിരിക്കും ഇവർക്ക് ചെയ്യണത്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിംഗ് മാളിലൊക്കെ പോയി വാങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇവരുടെ ഭയങ്കര ഹോബിയായിരിക്കും. അപ്പോൾ ഇത്തരം പേഴ്സണാലിറ്റിക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ടെൻഷൻ വരും ഇടയ്ക്ക് ഇവർ ഷോപ്പ് ചെയ്യും, ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ടെൻഷൻ കുറയും. അങ്ങനെ എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഇവർക്ക് ചെയ്യാവുന്ന ആകെ ഒരു കാര്യമുള്ളൂ, ഇവർ ഒരു ബഡ്ജറ്റിങ്ങിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, എത്ര സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ട് കണക്കാക്കുക, എന്നിട്ട് ഇവർ
ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ഒരു ബജറ്റ് വെക്കുക, അതനുസരിച്ചിട്ട് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള കാര്യം. പക്ഷേ ഇവർക്കുള്ളൊരു സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഇവർക്ക് റിസ്ക് എടുക്കാനായിട്ട് ഭയങ്കര ഒരു കഴിവായിരിക്കും. ഇപ്പോൾ അവർ ചിലപ്പോൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റും അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ്സുകളിലൊക്കെ ഇവർ തിളങ്ങാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. കാരണം ഇവർ അങ്ങനെ ഒന്നും അധികം ടെൻഷൻ അടിക്കാതെ നേരെ കയറി ഇൻവെസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഓവർ കോൺഫിഡൻസിൻ്റെ പേരിൽ ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും. പക്ഷേ എന്നിരുന്നാലും ഇവർ റിസ്ക് ടേക്കേഴ്സാണ്. പിന്നെ ഇവരുടെ ഓൺ ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഒന്ന് കുറയ്ക്കാമെന്നേ ഇവർക്ക് ചെയ്യാവുന്നുള്ളൂ. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ മണി സ്പെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത പറയുന്ന രണ്ട് കാറ്റഗറി ആൾക്കാരായിരിക്കും മിക്ക ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇവരെ പറ്റി. ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ മണി അവോയ്ഡേഴ്സാണ്. ഇവർക്ക് മണിനെ പറ്റി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയെങ്കിലും ഇതൊന്നും അവോയ്ഡ് ചെയ്താൽ മതി. ഇവർക്ക് പണവുമായിട്ട് സംബന്ധിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽ പേയ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവർ അവോയ്ഡ് ചെയ്യും അതിനെപ്പറ്റി സംസാരിക്കണത്. അവർക്ക് പണം എന്തു പറഞ്ഞാൽ എന്തോ തെറ്റാണ്, അത് ഇത് പണമാണ് എല്ലാ തരം പ്രോബ്ലങ്ങൾക്കും കാരണം എന്നുള്ള ഒരു ബിലീഫൊക്കെ ഇവരുടെ തലയിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും എക്സ്പെൻസുകളെക്കുറിച്ചോ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചോ പണവുമായിട്ട് സംബന്ധിക്കുമ്പോൾ ഇവർ ആ സംസാരം പോലും ഇവർ അവോയ്ഡ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നുള്ളതാണ് ഇവരുടെ ഒരു കാര്യം പറഞ്ഞാൽ. എപ്പോഴും എപ്പോഴും ഓൺ ടൈം പേയ്മെൻറ്റൊക്കെ നടത്താണ്ട് വൈകിക്കൊണ്ട് പോവും, എന്നിട്ട് പിന്നെയും പ്രശ്നത്തിലേക്ക് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളാണ് ഈ അവോയ്ഡേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല, ഇവർ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ മണിയെ പറ്റിയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക, എന്നിട്ട് വേണ്ട ടൈമിൽ കൃത്യമായിട്ട് പേയ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ നടത്താൻ ശ്രമിക്കുക. അതേമാതിരി ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അപ്ഫ്രണ്ട് ആയിട്ട് ഡിസിഷൻ എടുത്തിട്ട് കറക്റ്റ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങോടുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ ഓരോ സേവിങ്സും ഓട്ടോമേറ്റ് ആക്കാൻ നോക്കുക. അതേപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു ലോണും കാര്യങ്ങളൊക്കെ ഓവർ ഡ്യൂ ആക്കാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഡ്യൂ എപ്പോഴും കൃത്യമായിട്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇവർ അവോയ്ഡേഴ്സ് ചെയ്യേണ്ടത്, മണി അവോയ്ഡേഴ്സ് ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ കാറ്റഗറിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. ഇത് വളരെ കുറച്ച് ആളുകളുണ്ടാവുള്ളൂ, മണി മോങ്സ് എന്ന് പറയും. ഇപ്പോൾ സന്യാസി പോലത്തെ ആൾക്കാർ, ഇവർക്ക് പണവുമായിട്ട് ഇങ്ങനെ സംസാരിക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ അവോയ്ഡേഴ്സിനെ പോലെ തന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇവർ സംസാരിക്കുക പോലെയല്ല, പണത്തെ പറ്റിയിട്ട് എന്തെങ്കിലും സംസാരിക്കേണ്ടതെന്ന് അവോയ്ഡ് ചെയ്യില്ല പതിവ്. ഇവർക്ക് കൂടുതലും മറ്റുള്ളവരെ സഹായിക്കുക, ചാരിറ്റി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഇവർക്ക് സംസാരിക്കാനായിട്ട് താല്പര്യം. പക്ഷേ എന്തായാലും പണവുമായിട്ട് സംബന്ധിക്കുമ്പോൾ അവരതും സംസാരിക്കില്ല. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഓഫീസിൽ സാലറി ഹൈക്ക് ചോദിക്കാൻ പോലും ഇവർക്ക് തയ്യാറാവത്തില്ല. ഇപ്പോൾ ഇവർക്ക് വേണ്ട രീതിയിലുള്ള ഇൻകം കിട്ടേണ്ടത് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട റെമ്യൂണറേഷൻ അവകാശപ്പെട്ടതുപോലും ചോദിക്കാനായിട്ട് ഇവർ ഒട്ടും തയ്യാറാവത്തില്ല. ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പറ്റി എങ്ങനെ എടുക്കും, ഞാനിത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഗ്രീഡിയാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കുമോ, ഇത്തരം കാര്യങ്ങൾ ആയിരിക്കും ഇവരുടെ തലയിൽ എപ്പോഴും. ഇവർക്ക് അർഹതപ്പെട്ടതുപോലും ഇവർ വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളാണ്. ഇത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും, പക്ഷേ എന്നിരുന്നാലും വളരെ കുറച്ച് പേരെ ഉണ്ടാവത്തുള്ളൂ. എനിക്കറിയില്ല എത്ര പേരുണ്ടെന്നുള്ളത്. എന്നാലും ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. മണി മോങ്സ് ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ ഇത്. കാര്യങ്ങൾ എല്ലാവരും അവനവൻ്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഒരു കറക്റ്റായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റ് ആക്കുക, എസ്പെഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റായിട്ട് വയ്ക്കുക. അപ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണ ഒരു പരിപാടി ഉണ്ടാകും. കാരണം നിങ്ങൾ കൃത്യമായിട്ട് നോക്കി നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യലും പ്ലാൻ ചെയ്യലും എന്നുണ്ടാകുമ്പോഴുള്ള, അപ്പോൾ ഒരു വൺ ടൈം എഫേർട്ട് എടുത്തിട്ട് കൃത്യമായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാന്നേ ഉള്ളൂ ഇത് ചെയ്യാവുന്ന കാര്യം. പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൂടുമെങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോ ഒന്ന് റിവ്യൂ ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. ഇതാണ് ഈ നാലാമത്തെ കാറ്റഗറി ഓഫ് ആളുകൾ. അപ്പോൾ സമ്മറൈസ് ചെയ്യാനായിട്ട് നമുക്ക് 4 കാറ്റഗറി ഓഫ് ആളുകളാണ് നമ്മുടെ മണിയായിട്ട് സംബന്ധിച്ചുള്ള പേഴ്സണാലിറ്റി നമ്മുടെ ഇടയിലുള്ളത്. നമ്മൾക്ക് ഈ 4 കാറ്റഗറി ഓഫ് സ്വഭാവം എന്തു പറഞ്ഞാലും നമ്മുടെ ഇടയിലുണ്ട്, ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മളും. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞാൽ മണി സേവേഴ്സ് ഫസ്റ്റ്, ഒരു പിശുക്കന്മാർ, പിന്നെ മണി സ്പെൻഡേഴ്സ് ലാവിഷായിട്ട് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മണി അവോയ്ഡേഴ്സ്. അവർക്ക് പണത്തെ പറ്റിയിട്ട് സംസാരിക്കുന്ന ഉത്തരവാദിത്തങ്ങളായിട്ട് പറയണമെന്നും ഭയങ്കര താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ മണി മോങ്സ്, വളരെ സാധു ആയിട്ട് ഇങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോളാം എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ആളുകൾ. ഇതാണ് പേഴ്സണാലിറ്റീസ്. അത് നമ്മുടെ ഇടയിൽ എന്താണ് നമ്മൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുകയും നമ്മുടെ ഗോളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പണവുമായിട്ട് ആശ്വാസമുള്ള ഒരു നല്ലൊരു ബന്ധം ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് പണവുമായിട്ട് സക്സസ്ഫുള്ളായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും സഹായിക്കും. ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷേ വളരെയധികം ഡിസ്കസ് ചെയ്തിട്ടുള്ള, വളരെയധികം സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ടൈപ്സാണ്. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ അല്ലെങ്കിൽ നമുക്ക് വിളിച്ചാലും നമുക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ.
ഓക്കെ, താങ്ക് യു സോ മച്ച്.